ഗൈസ് ഇപ്പോ 5G സ്മാർട്ട് ഫോൺ ആണ് മെയിൻ ആയിട്ട് ഇപ്പോ എല്ലാവരും നോക്കുന്നത്. ഒരു സ്മാർട്ട് ഫോൺ ആദ്യം നോക്കുവാണെങ്കിൽ ഇപ്പോ സാധാരണ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഒന്നില്ലെങ്കിൽ പ്രോസസ്സർ നോക്കും, അല്ല ചിപ്സെറ്റ് നോക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേ ക്യാമറ ഒക്കെ ആയിരിക്കും സാധാരണ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 5G കാലം വന്നപ്പോൾ മെയിൻ ആയിട്ട് ഫസ്റ്റ് എല്ലാവരും നോക്കുന്നത് ആ ഒരു ഫോണിൽ എത്ര 5G ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ഈ ആ ഒരു ഫോണിൽ രണ്ട് സിമ്മിലും 5G സപ്പോർട്ട് ചെയ്യുമോ, അങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു 5G ബന്ധപ്പെട്ടായിട്ട് നമ്മളിപ്പം നോക്കാറുണ്ട് ഒരു ഫോൺ മേടിക്കുന്നതിനേക്കാൾ മുമ്പ്. അപ്പം നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചോളം ഈ ഒരു 5G എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി വന്നിട്ടില്ല ഇതുവരെ. പക്ഷേ ഇപ്പോൾ ഫോൺ എടുക്കുന്ന മിക്ക എല്ലാവരും നോക്കുന്നത് ഈ ഒരു 5G ബാൻഡിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ നടക്കട്ടെ എല്ലാം. പക്ഷേ ഈ ഒരു 5G കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലേക്ക് അടുത്ത വർഷത്തോടെ 5G റോൾ ഔട്ട് ആകാൻ തുടങ്ങും. 13 സിറ്റീസിലായിരിക്കും ആദ്യമായിട്ട് ഈ ഒരു 5G റൺ ചെയ്യുന്നത്. പിന്നെ പതിയെ പതിയെ മിക്ക എല്ലാ സിറ്റികളിലും മെയിൻ ആയിട്ടുള്ള എല്ലാ സിറ്റികളിലും വരും. നമുക്കറിയാലോ 5G എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെക്നോളജി കൊണ്ടുവരാൻ കുറച്ച് കഷ്ടം. ഈ ഒരു 4G അപ്ഡേറ്റ് ചെയ്തതുപോലെയല്ല, കുറേയധികം ടെക്നോളജിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടവറിൽ കുറേ ചേഞ്ചസ് വരുത്തണം, അങ്ങനെ മിക്ക കുറേ സംഭവങ്ങൾ ചെയ്താലുള്ളൂ നമുക്ക് 5G കണക്ടിവിറ്റി കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് 13 സിറ്റീസിലായിരുന്നു ആദ്യം നടക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റീസിൻ്റെ ഒക്കെ പേര് നമുക്ക് പറയാം. അതുപോലെ തന്നെ 5G മറ്റെല്ലാ സിറ്റികളിലും പതിയെ വന്നു തുടങ്ങും. ഓക്കെ ഗൈസ്, ഈ ഒരു ന്യൂസ് ഒരിക്കലും ഫേക്ക് അല്ല. ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് അവരുടെ ഒരു പ്രസ് റിലീസിൽ പറഞ്ഞതാണ് ആദ്യം ഈ ഒരു 13 സിറ്റീസിലായിരിക്കും 5G വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രോജക്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്തത് 2018. ഓക്കെ, അതുപോലെ അതിൻ്റെ ബാക്കി ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു 31st December 31st എല്ലാം ഫിനിഷ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്രോജക്റ്റ്, ഈ ഒരു 5G പ്രോജക്റ്റ് ഇന്ത്യയിൽ ഓണാക്കാൻ വേണ്ടി അവർ ചിലവഴിച്ച എമൗണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ 224 crore rupees ഈ ഒരു 5G ടെക്നോളജിക്കായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു 5G സർവീസസ് കൊമേഴ്ഷ്യലി ഏത് ബ്രാൻഡാണ് പ്രൊവൈഡ് ചെയ്തതെന്ന് ഇപ്പം ഒഫീഷ്യലി കൺഫേംഡ് അല്ല. നമ്മുടെ ജിയോയും എയർടെലും വിയോ ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു 5G ഭാഗമായിട്ട് ടെസ്റ്റിങ്ങിൽ ഓൾറെഡി അവർ നടത്തിയതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു 3 ടെലികോം കമ്പനീസും ഈ ഒരു 5G ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഒരു റെക്കമെൻഡേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡാറ്റ പ്ലാനിൻ്റെയും അതുപോലെ തന്നെ ബാക്കി എല്ലാ സർവീസിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ അവരെ കാണിക്കണമെന്നും അതുപോലെ തന്നെ ഈ ഒരു 5G വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബാൻഡ് റിക്വയർമെൻ്റ് ഉണ്ട്, അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ മിനിമം ആയിട്ട് വേണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 5G കണക്ടിവിറ്റി ആദ്യം 13 സിറ്റീസിലാണ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അഹമ്മദാബാദ്, ബംഗളൂരു, ഛത്തീസ്ഗഡ്, ഗാന്ധിനഗർ, ഗുരുഗ്രാം, ഹൈദരാബാദ്, ഗാന്ധിനഗർ, കൊൽക്കത്ത, ചെന്നൈ, ലക്നൗ, പൂനെ, ഡൽഹി, അതുപോലെ തന്നെ മുംബൈയിലുമാണ് ഫസ്റ്റ് നമുക്ക് ആ ഒരു 5G കണക്ടിവിറ്റി വരുന്നത്. കേരളത്തിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, എന്തായാലും പതിയായിരിക്കും നമ്മുടെ കേരളത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 5G ലോഞ്ച് ഒഫീഷ്യലി എന്നാണ് തുടങ്ങണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ചിലപ്പം ജനുവരി തന്നെ ആയിരിക്കും, 2022 ജനുവരി ആയിരിക്കും തുടങ്ങുക, അല്ലെങ്കിൽ ഫെബ്രുവരി ആ ഒരു ടൈമിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്കൊരു സമാധാനമായി, കാരണം 5G സ്മാർട്ട് ഫോൺസ് മേടിച്ചിട്ട് 5G നെറ്റ്വർക്ക് ഇല്ലാതെ എന്താ കാര്യം? അപ്പോൾ എന്തായാലും നിങ്ങളൊരു ഫോൺ നോക്കുവാണെങ്കിൽ എന്തായാലും 5G സ്മാർട്ട് ഫോൺസ് തന്നെ നോക്കാം. ആ ഒരു 5G സ്മാർട്ട് ഫോൺസ് നോക്കുമ്പോൾ അതിനകത്ത് എത്ര 5G ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നത് നോക്കാം, അതുപോലെ തന്നെ ഡുവൽ സിമ്മ് 5G സപ്പോർട്ട് ചെയ്യാൻ നോക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് എന്തായാലും ഫോൺ എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിട്ട് 2022 ഫോൺ എടുക്കാൻ ശ്രമിക്കുക. അപ്പം എന്തായാലും 5G പ്രൂഫ്, ഫുൾ 5G സെറ്റപ്പ് ഒക്കെ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺസ് ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ 2022 എന്ന് പറഞ്ഞ ഒരു വർഷം ഫ്ലാഗ്ഷിപ്സിൻ്റെ വർഷമായിരിക്കും. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ ഒരു 3 മെയിനായിട്ടും ഫ്ലാഗ്ഷിപ്സിൻ്റെ ലോഞ്ചും കാര്യങ്ങളൊക്കെ കുറേ എണ്ണം വരുന്നുണ്ട്. അത് പറ്റാവുന്നതൊക്കെ എന്തായാലും നമുക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ 5G പറ്റിയാണ് പറയാനുള്ളത്. അങ്ങനെ 5G നമ്മുടെ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്ന ആ ഒരു വാർത്തയാണ് നമ്മൾ മെയിനായിട്ടും ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടെക് വീഡിയോ ആയിട്ട്. Love.